മാസാചരണത്തിൻ്റെ 22-ാം ദിനത്തിൽ പ്രസാദവരപൂർണയായ പരിശുദ്ധ അമ്മയിൽ നമുക്ക് ശരണം തേടാം. പരിശുദ്ധ കന്യകാ മറിയം പ്രസാദവര സമ്പൂർണയാണ്. ദൈവവുമായി ഐക്യപ്പെട്ടിരിക്കുന്നവർ എന്നും പ്രസാദവരത്താൽ നിറഞ്ഞിരിക്കും. മറിയം ദൈവത്തോട് നിരന്തരമായി ഐക്യപ്പെട്ട് ജീവിച്ചവളാണ്. അതുകൊണ്ടാണ് ഗബ്രിയൽ ദൂതനിലൂടെ ദൈവം മറിയത്തെ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ചത്. അത് ദൂതന്റെ വാക്കുകളായിരുന്നില്ല, ദൈവമാണ് മറിയത്തെ അപ്രകാരം വിശേഷിപ്പിച്ചത്. ദൈവകൃപ നിറഞ്ഞവളെന്നാൽ പ്രസാദവരങ്ങളാൽ അലങ്കൃത എന്നത്രേ അർത്ഥം. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞവളായിരുന്നു മറിയം. വിശുദ്ധ ജർമാനോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: മറിയമേ, പ്രസാദവര സമ്പൂരിതയെ സ്തുതി. നീ എല്ലാ പരിശുദ്ധരെയും കാൾ പരിശുദ്ധയാകുന്നു. മാടപ്രാവേ സ്തുതി, നിന്റെ ശോഭയേറിയ ചിറകുകൾ പരിശുദ്ധാരൂപിയുടെ നിറപ്പകട്ടിനെ പ്രതിബിംബിപ്പിക്കുന്നു. ദൈവിക പുണ്യങ്ങളുടെ ജ്വലനവും മറിയത്തിൻ്റെ ജീവിതത്തിൽ തെളിഞ്ഞു കാണാം. അതുകൊണ്ട് തന്നെ അനുവദിക്കപ്പെട്ട സർവജീവിതാനുഭവങ്ങളിലും ദൈവഹിതം വിവേചിച്ചെറിയാൻ മറിയത്തിന് കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധ അമ്മ ലോകത്തോട് പറയുന്നു: ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് മിഴികളുയർത്തുക, പ്രത്യാശയോടെ കാത്തിരിക്കുക, സ്നേഹപൂർവം ദൈവത്തോട് ആമേൻ പറയുക, സഹജരോട് സ്നേഹത്തോടെ വർത്തിക്കുക, എല്ലാ ദുരന്തങ്ങൾക്കുമേതെ ദൈവത്തിൻ്റെ കരുണയുടെ കരം ഉയർന്നു നിൽക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലും ദൈവിക വരപ്രസാദം നിറയാൻ പ്രസാദവരപൂർണയായ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാലും ദൈവിക പുണ്യങ്ങളുടെ സമൃദ്ധിയാലും നമ്മുടെ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും പാത ഞങ്ങൾക്ക് തുറന്നു തന്നുകൊണ്ട് പ്രസാദവര പൂർണ്ണയായി നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മേ, ആത്മശരീര വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അനുഗ്രഹിക്കുന്ന കരങ്ങളിലേക്ക് പകർച്ചവ്യാധി ഭീഷണി നേരിടുന്ന ലോകജനതയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകൻ്റെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. രോഗശാന്തിയിലേക്കും വീണ്ടെടുപ്പിലേക്കും തിരിച്ചറിവിലേക്കുമുള്ള യാത്രയിൽ ഞങ്ങൾക്ക് നീ വെളിച്ചം പകരണമേ. പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലമുള്ള പകർച്ചവ്യാധിയിൽ നിന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, കൊറോണ വൈറസിനെ തുടച്ചു നീക്കുന്നതിനായി ശാസ്ത്രലോകത്തും ആരോഗ്യ മേഖലകളിലുള്ളവരും നടത്തുന്ന പരിശ്രമങ്ങളെ അമ്മ വഴി സമർപ്പിക്കുന്നു. ഈ നിയോഗത്തിന്മേൽ ദൈവപിതാവിൻ്റെ കരുണയുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളെ താങ്ങുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ.